ഏറ്റവും കൂടുതൽ ദുർഗ്രഹവും ദുരൂഹത ഉള്ളതുമായ ഒരു രംഗമാണ് ഹാർട്ട് അറ്റാക്കിന് ശേഷം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ശേഷം ബൈപാസ് ഓപ്പറേഷനൊക്കെ ചെയ്ത ശേഷം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത് എന്ന്. വളരെയധികം ദുരൂഹതകളുണ്ടെന്ന് ഓർക്കണം. വളരെ കഷ്ടകരമായ ചിന്താഗതികളുമായിട്ടാണ് പലരും ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം വീട്ടിലേക്ക് പോകുന്നത്. കാരണം ആ ഹൃദ്രോഗ വിദഗ്ധന ചികിത്സകൻ കൃത്യമായി ഹാർട്ട് അറ്റാക്ക് കിട്ടിയ രോഗിയോട് തുടർന്നുള്ള ജീവിത കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അതിനുള്ള സമയമില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ഡോക്ടർമാർക്ക് ചികിത്സ കഴിഞ്ഞ് രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തുവാൻ പലപ്പോഴും ആവശ്യത്തിന് സമയമില്ല. ആ സമയത്ത് അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യുന്നതിലാണ് താല്പര്യം. ഡോക്ടറുടെ രോഗിയുടെ നിസ്സാരമായ സംശയങ്ങൾ ദൂരീകരിച്ച് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര എപ്പോൾ വ്യായാമം തുടങ്ങണം, എപ്പോഴാണ് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യങ്ങളാണെന്ന് ഓർക്കണം. മനസ്സിന് ശാന്തിയും സംതൃപ്തിയും സന്തോഷവുമൊക്കെ നൽകുന്നതാണ് ദാമ്പത്യ ബന്ധം എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഏറ്റവും പ്രധാനവുമാണ്. പക്ഷേ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആശുപത്രിയിൽ വെച്ചോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തോ ഡോക്ടറുമായിട്ട് സംസാരിക്കുവാൻ രോഗികൾക്ക് വൈമുഖ്യം, തടസ്സം, ഡോക്ടർക്കാണെങ്കിൽ ഇത് വിളിച്ച് കൃത്യമായി പറയാനുള്ള സമയക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവോ എന്തൊക്കെ തിരക്കോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാം ഓർക്കേണ്ട കാര്യം, ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല ഒരു ഹാർട്ട് അറ്റാക്ക്, ബൈപാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് നാം ഓർക്കണം. ജീവിതത്തിലെ ഒരു അപ്രതീക്ഷിതമായ മുഹൂർത്തത്തിൽ പെട്ടെന്ന് നമ്മളെ വന്ന് പിടിച്ചുലയ്ക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ എല്ലാം മറന്ന് ഒരു പടക്കുതിരയെപ്പോലെ സമൂഹത്തിലൂടെ ഓടി നടക്കുന്ന നമ്മളെ പെട്ടെന്ന് വലിച്ചു താഴെയിട്ട് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഹാർട്ട് അറ്റാക്ക്. നാം ഒരിക്കലും വിചാരിച്ചിട്ട് ദൈവമേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന്, ഞാൻ ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ട് എന്നും ഒക്കെ ഡൈ ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വേഷമൊക്കെ ധരിച്ച് ഓടിച്ചാടി സമൂഹത്തിലൂടെ നടക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ശക്തമായ നെഞ്ചുവേദനയുമായി എന്നെ എൻ്റെ ഭാര്യയോ മക്കളോ എൻ്റെ സഹോദരങ്ങളോ ആശുപത്രിയിൽ എത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ തവണ ഒരു ഇരുട്ടി വെള്ളിടി പോലെ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഇത്രയും നാൾ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇത്രയും നാൾ ഞാൻ ആസ്വദിച്ചിരുന്ന ജീവിതത്തെ വീണ്ടും അനുഭവ വേദ്യമാക്കുവാൻ പറ്റുമോ? ആസ്വാദ്യജനകമാക്കുവാൻ പറ്റുമോ? എൻ്റെ ജീവിതം തീർന്നു. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഡോക്ടറും നേഴ്സുമാരും കൊടുക്കുന്ന കർശന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മിണ്ടരുത്, ആയാസപ്പെട്ടാൽ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും, ഹൃദയ വേഗത കൂടും, അത് നെഞ്ചുവേദനയുണ്ടാക്കും, ശ്വാസം മുട്ടലുണ്ടാക്കും. അത്യാവശ്യത്തിന് മാത്രം ശ്വസിക്കുക, അനങ്ങാതെ കിടക്കുക, പുതച്ച് ഉറങ്ങുക. ഉറങ്ങാനുള്ള മരുന്നുകൾ തരാം, വയറ്റിൽ നിന്ന് പോകുവാൻ മലവേഗത്തിനുള്ള ഔഷധങ്ങൾ വരെ കൊടുക്കും. കാര്യം നാം വയറ്റിൽ നിന്ന് പോകുവാനും വേണ്ടി നാം അധികം പ്രസ് ചെയ്യരുത്, കാര്യം അത് നെഞ്ചുവേദനയുണ്ടാക്കാം. അങ്ങനെ നമ്മളെ ഒരു മെക്കനൈസ്ഡായിട്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർ കിടത്തുകയാണ്. അപ്പോൾ എത്ര വലിയ രാഷ്ട്രീയക്കാരനോ മന്ത്രിയോ വ്യവസായ പ്രമുഖനോ ഒക്കെ ആയാലും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഞങ്ങൾ കാണുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ അപ്പാടെ ഓച്ചാനിച്ച് ശ്രവിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി. കാരണം ഇത് ജീവൻ മരണ പ്രശ്നമാണെന്ന് ഓർക്കണം. പുറത്തെന്തൊക്കെ വലിയ ആളാണേലും ആശുപത്രിയിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു രോഗി മാത്രമാണ്. ആ രോഗിയുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കടന്നു വരുന്നതാണ് വിഷാദരോഗം, നൈരാശ്യം. ഇതുവരെ ചെയ്ത ഞാൻ വെട്ടിപ്പിടിച്ച എൻ്റെ ആ സാമ്രാജ്യം തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്ന ചിന്താഗതി. ഇതൊക്കെ ഒരു വിധത്തിൽ ശരിയാണ്. കാരണം നാമൊക്കെ അനിയന്ത്രിതമായിട്ട് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നാം അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുള്ളവരാണ്. അവിടെയാണ് നമുക്ക് ദൈവം ഒരു പ്രത്യേകം ഒരു താക്കീത് നൽകുന്നത്. പോരാ, ഇങ്ങനെ പോയാൽ പോരാ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ രോഗിയെ വീണ്ടും ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രാപ്തമാക്കുവാനുള്ള കരുക്കൾ നീക്കുക ചികിത്സകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണെന്ന് ഓർക്കണം. ആൻജിയോപ്ലാസ്റ്റിയും മരുന്നും മന്ത്രവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾ വെറും ഒരു രോഗാതുരമായ ഒരു ശരീരം മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങളെല്ലാം
പഴയതുപോലെ ഊർജ്ജസ്വലതയോടെ ചെയ്യുവാൻ പറ്റും എന്നുള്ള ഒരു വിചാരം, ഒരു മനസ്ഥിതി ആ രോഗിയുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ചികിത്സകൻ്റെ ധർമ്മമാണെന്ന് ഓർക്കണം. പലരും അത് ചെയ്യുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണ് രോഗിയെ നാമ ഇത് നിങ്ങളുടെ മറ്റേത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റിൽ പറ്റുന്ന ഒരു ഒടിവോ ചതവോ അങ്ങനെയുള്ള ഏത് നല്ലൊരു ന്യൂമോണിയ രോഗമോ ഒക്കെ പോയി അതിനേക്കാൾ തീർച്ചയായിട്ടും സീരിയസ് ആണ് എങ്കിലും അതുപോലെ ഉണ്ടായിട്ടുള്ളൊരു രോഗമാണെന്നും ആ രോഗത്തിന് സമുചിതമായ ചികിത്സ നാം നൽകിയെന്നും ആ അപകടങ്ങളിൽ നിന്ന് നാം വിടുതലായെന്നും ഇനി നമുക്ക് വീണ്ടും കുടുംബത്തിലേക്ക് ചെന്ന് നമുക്ക് കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, സാമൂഹിക ജീവിതമെല്ലാം പണ്ടത്തെ അത്രയും ആയാസകരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതാണ്ട് ഒരു 80% വരെ വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോകാം, ചെയ്തുകൊണ്ട് പോകാമെന്നും ഉള്ള ആ ദൃഢമായ ധാരണ മനസ്സിൽ സ്ഥാപിച്ചു വേണം ഏത് രോഗിയും വീട്ടിൽ പോകാൻ. പ്രത്യേകിച്ച് ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പല പലതരത്തിലുള്ള കഷ്ടകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കാറുള്ളത്. ഹാർട്ട് അറ്റാക്കിന് ശേഷം 1-2 വർഷങ്ങൾ പോലും ശാരീരികമായി ബന്ധപ്പെടാത്ത ദമ്പതികൾ കഷ്ടം. അതൊന്നും ഒരു ഡോക്ടർ പറഞ്ഞിട്ടില്ല. അത് ആരോഗ്യപരമായിട്ട് ഒരിക്കലും അത് ആവശ്യവുമല്ല. നാം ഓർക്കണം, നമ്മുടെ ശാരീരികമായ ദമ്പതികളുടെ ബന്ധം തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഓർക്കണം. മനസ്സിന് സംതൃപ്തി, സന്തോഷം, മറ്റ് നമ്മുടെ ഇണയുടെ സന്തോഷം, ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു ചികിത്സയുടെ ഭാഗമാണെന്ന് ഓർക്കണം. പക്ഷെ അതേപ്പറ്റി ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറയാത്തത് കൊണ്ട് ഇതെല്ലാം പേടിയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന് ശേഷം, ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം, ബൈപ്പാസ് ഓപ്പറേഷന് ശേഷം ഒരു ട്രെഡ്മിൽ പരിശോധന നടത്തുന്നു. ആ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പം കൂടാതെ നാം അത് ചെയ്യുന്നു, നെഞ്ചുവേദന ഉണ്ടാകുന്നില്ല. നമ്മൾ സ്റ്റെപ്സ് കയറുന്നു, നെഞ്ചുവേദന ഉണ്ടാകുന്നില്ല. അതേ ഒക്കെയുള്ള ശ്രമകരമായ ആയാസ നിലവാരം മാത്രമേ ഒരു ലൈംഗിക ബന്ധത്തിനും ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രോഗിയുടെ മനസ്സിൽ പതിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ പക്ഷേ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കണം. അനാവശ്യമായ അമിതമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചിരിക്കണം. ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ പ്രയാസമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചികിത്സകനോടത് പറയണം. മരുന്നുകൾ വീണ്ടും ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അനാവശ്യമായ മറ്റ് മരുന്നുകൾ വൈദ്യനിർദ്ദേശം കൂടാതെ കഴിക്കരുത്. ഇങ്ങനെയുള്ള ദുരൂഹതകളും ദുർഗ്രഹമായ ചിന്താഗതികളും ഡോക്ടറുമായിട്ടുള്ള തുറന്ന ചർച്ചയിലൂടെ നാം മനസ്സിലാക്കിയെടുത്ത് ജീവിതം ആസ്വാദ്യജനകമാക്കി തീർക്കേണ്ടതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നാം ഹാർട്ട് അറ്റാക്കിന് ശേഷം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരുണ്ട മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ എൻ്റെ ദാമ്പത്യ ജീവിതം തുടർന്നു കൊണ്ടുപോകാം? അത് നിങ്ങളുടെ ചികിത്സകരുമായി ചർച്ച ചെയ്ത് അതിൻ്റെ ദുരൂഹതകൾ മാറ്റി ഞാൻ അതിൻ്റെ ശക്തനാണോ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് ആസ്വാദ്യജനകമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.